സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ ആറ്റുകാൽ പൊങ്കാല ലോകപ്രസിദ്ധമാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ പ്രസിദ്ധിയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തിങ്ങിക്കൂടുന്ന ഒരു ചടങ്ങ് എന്ന നിലയിൽ ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധിയാർജിച്ചതാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ചില വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. എല്ലാവർക്കും റിച്ച് ഇന്ത്യൻ കൾച്ചറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസമാണ് ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം കാർത്തിക നാളിൽ ആരംഭിച്ച് ഉത്രം നാളിൽ അവസാനിക്കും. അന്നപൂർണേശ്വരിയായ ഭഗവതിയുടെ ഇഷ്ടനിവേദ്യമാണ് പൊങ്കാല. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. പൊങ്കാല സമർപ്പണത്തിലൂടെ അനേക പുണ്യം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അതുപോലെ പൊങ്കാല എപ്പോഴും മൺകലത്തിൽ തന്നെയാണ് ഇടേണ്ടത്. സ്റ്റീൽ, ചെമ്പ്, പിത്തള തുടങ്ങിയ പാത്രങ്ങളിലൊക്കെ നിവേദ്യം തയ്യാറാക്കുമെങ്കിലും പൊങ്കാലയ്ക്ക് മൺകലം തന്നെയാണ് കൂടുതൽ നല്ലത്. കാരണം പൊങ്കാലയിലൂടെ പഞ്ചഭൂതങ്ങളുടെ സംഗമമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഭൂമിയുടെ പ്രതീകമായ മൺകലവും അരിയും പഞ്ചഭൂതങ്ങളിൽ മറ്റുള്ളവയായ ആകാശം, വായു, ജലം, അഗ്നി എന്നിവയുമായി ചേരുന്നതാണ് പൊങ്കാലയുടെ പുണ്യം എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് മുന്നിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കാൻ പാടുള്ളൂ. കൃത്യമായ അനുഷ്ഠാനങ്ങളോടെ വ്രതമെടുത്ത് മാത്രമേ പൊങ്കാല അർപ്പിക്കാവൂ എന്നാണ് വിശ്വാസം. മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം പൊങ്കാല അർപ്പിക്കേണ്ടത്. പൊങ്കാലയിൽ പ്രധാനമായും ശർക്കര പൊങ്കൽ, കടും പായസം, വെള്ളപ്പായസം, വയനയിലയിൽ ഉണ്ടാക്കുന്ന കുമ്പിളപ്പം, മണ്ടപ്പുട്ട് എന്നിവയെല്ലാം നിവേദിക്കാറുണ്ട്. പൊങ്കാല തിളച്ചു തൂവിയതിനു ശേഷം ക്ഷേത്രത്തിലെ പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടുകൂടി മാത്രമേ പൊങ്കാലയിടൽ ചടങ്ങ് സമാപിക്കുകയുള്ളൂ. ആറ്റുകാൽ പൊങ്കാല ആഘോഷത്തിന് ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തർ എത്തിയത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. 1997 നടന്ന പൊങ്കാലയിൽ 15 ലക്ഷം സ്ത്രീകളാണ് പങ്കെടുത്തിരുന്നത്. ഇതായിരുന്നു ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ്. 2009 അത് 25 ലക്ഷമായി ഉയർന്ന് പുതിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കുറിച്ചു. ഈ വർഷം, അതായത് 2023, ഏകദേശം 50 ലക്ഷം ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ എത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. മധുരൈ നഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ പിന്നിലുള്ള ഒരു ഐതിഹ്യം. നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ മനം നൊന്ത കണ്ണകിയുടെ നേത്രാഗ്നിയാൽ മധുരൈ നഗരം എരിഞ്ഞു ചാമ്പലായി. എന്നിട്ടും കോപം ശമിക്കാത്ത കണ്ണകി ദേവി ആറ്റുകാലെത്തിയെന്നും അവിടെ ഭക്തർ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ശാന്തയാക്കിയെന്നുമാണ് ഐതിഹ്യം. ഒടുവിൽ ശാന്തയായ കണ്ണകി ദേവി ആദിപരാശക്തിയുടെ മാതൃഭാവമായ കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. ആറ്റുകാൽ ദേവിയെ കണ്ണകിയുടെ അവതാരമായാണ് കണക്കാക്കുന്നത്. ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരം എന്ന കവിതയിലെ പ്രധാന കഥാപാത്രമാണ് കണ്ണകി. ചേര രാജവംശത്തിൽ പിറന്ന ഇളങ്കോ അടികൾ രചിച്ച തമിഴിലെ ഒരു മഹാകാവ്യമാണ് ചിലപ്പതികാരം. ചേര രാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവന്റെ സഹോദരനാണ് ഇളങ്കോ അടികൾ. ചിലപ്പതികാരത്തിലെ കഥ വളരെ ചുരുങ്ങിയ രീതിയിലൊന്ന് പറയാം. കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം കഴിച്ചു. ഇരുവരും സുഖമായി ജീവിക്കുന്നതിനിടെ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാകുകയും ചെയ്തു. കണ്ണകിയെ മറന്ന കോവലൻ തന്റെ സ്വത്ത് മുഴുവൻ മാധവിക്കായി ചെലവിട്ടു. ഒടുവിൽ തന്റെ കയ്യിലിരുന്ന ധനമെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് കോവലന് തന്റെ തെറ്റ് മനസ്സിലായത്. ഒടുവിൽ കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മടങ്ങി വന്ന കോവലനെ കണ്ണകി സന്തോഷത്തോടെ സ്വീകരിച്ചു. പക്ഷേ അവരുടെ കയ്യിൽ അപ്പോൾ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ആകെ ഉണ്ടായിരുന്നത് കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു. ആ ചിലമ്പ് വിറ്റ് എന്തെങ്കിലും വ്യാപാരം നടത്താമെന്ന് തീരുമാനിച്ച് കണ്ണകിയും കോവലനും മധുരയിലേക്ക് പുറപ്പെട്ടു. പാണ്ഡ്യ രാജാവായിരുന്ന നെടുംചെഴിയനായിരുന്നു അന്ന് മധുര ഭരിച്ചിരുന്നത്. കോവലൻ ചിലമ്പ് വിൽക്കാനെത്തിയ സമയം തന്നെ അവിടത്തെ രാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ഒരു ചിലമ്പ് മോഷണം പോയിരുന്നു. കോവലന്റെ കയ്യിലുള്ളത് രാജ്ഞിയുടെ ചിലമ്പാണെന്ന് തെറ്റിദ്ധരിച്ച രാജഭടന്മാർ അദ്ദേഹത്തെ പിടികൂടി രാജാവിന് മുന്നിൽ എത്തിച്ചു. രാജാവാകട്ടെ മറ്റൊരു അന്വേഷണവും നടത്താതെ കോവലന് വധശിക്ഷയും നൽകി.
ഇതറിഞ്ഞ് കോപാകുലയായ കണ്ണകി രാജാവിന് മുന്നിലെത്തി തന്റെ ചിലമ്പ് വലിച്ചെറിഞ്ഞു. അതിൽ നിന്നും രത്നങ്ങൾ ചിതറി. രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്നും മുത്തുകളാണ് ചിതറിയത്. തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ വെന്തു നീറുകയും രാജാവ് മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും കോപമടങ്ങാതെ കണ്ണകി മധുരൈ നഗരം ചുട്ടരിച്ചതായാണ് ചിലപ്പതികാരത്തിൽ വർണ്ണിക്കുന്നത്. കോപാകുലയായ കണ്ണകി ദേവി കൊടുങ്ങല്ലൂരേക്ക് പോകും വഴി ആറ്റുകാലിൽ തങ്ങിയെന്നും ദേവിയെ ശാന്തയാക്കാൻ പൊങ്കാല അർപ്പിച്ചുവെന്നുമാണ് ഒരു വിശ്വാസം. മറ്റൊരു വിശ്വാസം അനുസരിച്ച് മഹിഷാസുരനെ വധിച്ച ദേവിയെ ജനങ്ങൾ പൊങ്കാല നൽകിയാണത്രേ സ്വീകരിച്ചത്. അതിന്റെ ഓർമ്മയിൽ ഇവിടെ പൊങ്കാല ആചരിക്കുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനായി സന്നദ്ധ സംഘടനകളും തദ്ദേശവാസികളും എപ്പോഴും അവിടെ സന്നിഹിതരായിരിക്കും. അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് തന്നെ ഒരു വലിയ പുണ്യമായി കരുതുന്നവരാണ് തദ്ദേശവാസികൾ അധികവും. പൊങ്കാല അടുപ്പ് കൂട്ടുന്നതിനായി ചൂളയിലിടാത്ത പച്ച ഇഷ്ടികകളാണ് ഉപയോഗിക്കുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം ഈ ഇഷ്ടികകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ കളക്ട് ചെയ്യുകയും അത് ഭവന നിർമ്മാണ പദ്ധതിക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് പതിവ്. അതുകൂടാതെ പൊങ്കാല കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പൊങ്കാല നടന്ന പ്രദേശങ്ങളെല്ലാം കോർപ്പറേഷന്റെ സഹായത്തോടെ വൃത്തിയാക്കുകയും ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. ആറ്റുകാൽ ദേവീ ക്ഷേത്രത്തിൽ മനോഹരമായ അലങ്കാര ഗോപുരവും ധാരാളം ശില്പങ്ങളുമൊക്കെ ഉണ്ട്. വിവിധ കാളീ രൂപങ്ങൾ മുതൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരം വരെ ഇതിൽപ്പെടുന്നുണ്ട്. നാഗപ്രതിഷ്ഠയും ഉണ്ടിവിടെ. ശിവൻ, മുരുകൻ, ഗണപതി, മാടൻ തമ്പുരാൻ എന്നിങ്ങനെ ഉപപ്രതിഷ്ഠകളുമുണ്ട്. മഴ പെയ്താലും ക്ഷേത്രത്തിനുള്ളിൽ വെള്ളം വീഴാത്ത തരത്തിൽ സൗകര്യപ്രദമായ ആധുനിക രീതിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുന്നിൽ വ്രതശുദ്ധിയോടെ പൊങ്കാല അർപ്പിക്കുന്നതിലൂടെ ആഗ്രഹ സാഫല്യം, മനസ്സുഖം എന്നിവ ലഭിക്കുമെന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ അനുഭവമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.